നമസ്കാരം ഇരട്ടച്ചങ്കൻ പിണറായി വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ സ്വപ്നയെ തൊട്ടുകാണിക്കുക എന്തുകൊണ്ട് സ്വപ്നയ്ക്കെതിരെ കേസെടുക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു മോൻസെൻ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കെ സുധാകരനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചപ്പോൾ ലഭിച്ചത് കേസിന്റെ ആദ്യഘട്ടത്തിൽ ഇല്ലാത്ത മൊഴിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതിക്കാർ തെറ്റായ പശ്ചാത്തലമുള്ളവരാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആര് മൊഴി നൽകിയാലും കേസെടുക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു എങ്കിൽ പിന്നെ സ്വപ്നയുടെ ആരോപണത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എം ഗോവിന്ദന് ഭയം ക്രൈംബ്രാഞ്ചിനെയാണോ ദേശാഭിമാനിയാണോ എന്ന് വ്യക്തമാക്കണം പ്രതികാര നടപടി എടുക്കണമെങ്കിൽ പിണറായി ആദ്യം പ്രതികാരം തീർക്കേണ്ടത് സ്വപ്നയോടാണെന്നതിൽ തർക്കമില്ല സ്വർണക്കടത്ത് കേസ് പുറത്തു വന്നതിന് ശേഷം അഴിഞ്ഞത് മറ്റനുമതി അഴിമതികളുടെ കാര്യം കൂടിയാണ് ലൈഫ് മിഷനിലടക്കം അഴിമതി നടന്നതും മുഖ്യന്റെ സിൽബന്തികളുടെ പേരുകൾ പുറത്തു വരാൻ കാരണവും സ്വപ്നയാണ് സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു മാത്രമല്ല പലരും സ്വപ്നയെ തങ്ങൾക്ക് വഴങ്ങുമോ എന്നറിയാൻ മെസ്സേജുകളും വിട്ടിരുന്നു ഈ ചാറ്റുകളും അതിന്റെ രേഖകളും എല്ലാം പുറത്തു വന്നു മാത്രമല്ല ദിവസം ഒന്നെന്ന രീതിയിൽ സ്വപ്ന പല രഹസ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയാൽ മുപ്പത് കോടി രൂപ നൽകാമെന്ന് ബംഗളൂരുവിലെ ഒ ടി ടി പ്ലാറ്റ്ഫോം സിഇഒ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ അറിയിച്ചുവെന്ന സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്കിലൂടെയുള്ള വെളിപ്പെടുത്തലിനെതിരെ എം വി ഗോവിന്ദൻ കോടതിയിൽ പരാതി നൽകിയിരുന്നു ഇതിനെച്ചൊല്ലി സ്വപ്നയും ഗോവിന്ദനും തമ്മിൽ പോർവിളിയും നടന്നിരുന്നു സ്വപ്നയുടെ പരാമർശം പിൻവലിക്കണമെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഗോവിന്ദൻ ആവശ്യപ്പെട്ടത് എന്നാൽ അന്നത്തെ ത്വര പിന്നീട് അങ്ങോട്ട് കണ്ടില്ല സ്വപ്നയ്ക്ക് മാത്രമല്ല വിജേഷ് പിള്ളയ്ക്കും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു തളിപ്പറമ്പ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതി നൽകിയത് സ്വപ്നക്കെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലെ എഫ്ഐആർ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലായിരുന്നു എം വി ഗോവിന്ദന് നിയമ നടപടി മാനനഷ്ട കേസ് നൽകിയ ഗോവിന്ദൻ പറഞ്ഞത് തനിക്ക് ഒന്നല്ല പത്ത് നട്ടെല്ലോ ഉണ്ടെന്നായിരുന്നു അവരുടെ വിശദീകരണം നിയമപരമായി വരട്ടെ തന്നെ അറിയില്ലെന്ന് അവർ പറഞ്ഞു എനിക്കും അറിയില്ല വെറുതെ തോന്നിയവാസം പറഞ്ഞാൽ പറഞ്ഞതിന് ഉത്തരം പറയേണ്ടി വരും എം വി ഗോവിന്ദൻ അന്ന് പറഞ്ഞിരുന്നു അതേസമയം മാപ്പ് പറയണമെങ്കിൽ താൻ ഒരിക്കൽ കൂടി ജനിക്കണമെന്നായിരുന്നു സ്വപ്നയുടെ പ്രതികരണം നോട്ടീസ് കിട്ടിയാൽ തന്റെ അഭിഭാഷകൻ മറുപടി നൽകുമെന്നും അവർ പറഞ്ഞിരുന്നു ഇതെല്ലാം മുൻനിർത്തിയാണ് സതീശൻ പിണറായിയെ വെല്ലുവിളിച്ചത് കെ സുധാകരനെ എതിരെയുള്ളതെല്ലാം കെട്ടിച്ചമച്ച തെളിവുകളാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അറസ്റ്റ് സർക്കാരിന്റെ വൈരാഗ്യബുദ്ധിയാണെന്ന് തെളിയിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായി സുധാകരനൊപ്പമുണ്ട് സുധാകരനെ ചതിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും പിന്നിൽ നിന്ന് കുത്തില്ല ഈ കേസിന്റെ പേരിൽ സുധാകരൻ മാറി നിൽക്കേണ്ട ആവശ്യമില്ല സുധാകരൻ തയ്യാറായാലും പാർട്ടി അത് സമ്മതിക്കില്ല ചങ്ക് കൊടുത്തും കെ പ്രസിഡന്റിനെ സംരക്ഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നന്ദി